രാഹുൽ ഗാന്ധി രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. വഖഫിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കൂട്ടാളികളും ആഭ്യന്തര കലാപത്തിന് പുറപ്പെടുകയാണെന്നാണ് ഗിരിരാജ് സിംഗിന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. നമസ്കാരം. ഗിരിരാജ് സിംഗ് നമുക്ക് എപ്പോഴും അറിയാം കുറച്ച് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ പറയുന്ന വ്യക്തിയാണ്. ഇപ്പോ നിതിൻ ഗഡ്കരിയെ പോലെയോ അല്ലെങ്കിൽ ശ്രീ രാജ്നാഥ് സിംഗിനെ പോലെയോ ഒരു മൃദുഭാഷിയോ ഒരു സോഫ്റ്റ് ഹിന്ദുവോ സോഫ്റ്റ് റൈറ്റ് വിങ്ങോ ഒന്നുമല്ല, എക്സ്ട്രീം റൈറ്റ് വിങ്ങിന്റെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ ഗിരിരാജ് സിംഗ്. അദ്ദേഹം രാഹുൽ ഗാന്ധി ആഭ്യന്തര യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ അത് വഖഫിന്റെ പേരിലാണ് എന്ന് പറയുകയും വഖഫ് വിഷയം ഒന്ന് ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ്. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്ത് ആഭ്യന്തര യുദ്ധം, സിവിൽ വാർ എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് വലിയൊരു അർത്ഥമുണ്ട്. പക്ഷേ ആ അർത്ഥമൊന്നും എടുക്കാതെ കുറച്ച് എന്താ പറയണേ മൃദുവായ എന്താ സീരിയസ് ആയിട്ടല്ല, ഒരു സീരിയസ് പൊളിറ്റിക്കൽ കമന്റ് ആയിട്ട് കാണാൻ കഴിയില്ല. ശ്രീ സൽമാൻ ഖുർഷിദ് അടക്കമുള്ളവരെ ശക്തമായി അദ്ദേഹം വിമർശിക്കുകയും ഇത് വഖഫിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മീറ്റിംഗിൽ വാക്കൗട്ട് ഉണ്ടായി, അതിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ്. അപ്പൊ ഈ കമന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വഖഫിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താണ് വഖഫിലെ അവിടുത്തെ വിഷയം? ഇപ്പൊ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം തന്നെയാണ് എല്ലാം. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാർ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന്, സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ബിനോയ് വിശ്വം, അല്ലെങ്കിൽ കോൺഗ്രസ് ബി ജെ പി ശ്രീ സുരേഷ് ഗോപി അവിടെ ചെന്ന് അവർക്ക് ശക്തമായ പിന്തുണ അറിയിച്ചു. എല്ലാവരും സി പി എം അടക്കം എല്ലാവരും മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം തന്നെയാണ്. അവരെ ഒരു കാരണവശാലും അവിടെ നിന്ന് കുടിയിറക്കരുത്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്, 500-600 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. അവർക്ക് എല്ലാവിധ പിന്നീട് ഹിന്ദു വിഭാഗത്തിലെ ഈഴവർ, കുടുംബികൾ, ധീവരർ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ അവരോടൊപ്പം തന്നെയാണ്. വഖഫിന്റെ ചില ആസ്പെക്ടിൽ ഓവർ ക്ലെയിം ഉണ്ട്. ഇപ്പൊ സെക്ഷൻ 40 എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഓവർ ക്ലെയിം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് റീഡ് ഡൗൺ ചെയ്യുകയോ വിശദീകരിക്കുകയൊക്കെ ചെയ്താൽ മതി. അതിൽ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മിസ്യൂസ് തടഞ്ഞാൽ മതി. പക്ഷേ വഖഫ് പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഒരു മുസ്ലിം വിരുദ്ധ അജണ്ടയാണ്, ഇസ്ലാമോഫോബിയാണ്. വഖഫ് ബോർഡിന്റെ തലപ്പത്തേക്ക് മുസ്ലിം അല്ലാത്ത ആൾ വരണമെന്നൊക്കെ പറയുന്നത് അപക്വവും പ്രകോപനപരവുമാണ്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ വരണമെന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അതൊക്കെ തികച്ചും പ്രകോപനപരമായ ഒരു സ്റ്റാൻഡ് മാത്രമാണ്. അത് മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിക്കാനും ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും, അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ്. കുറെ കൂടെ ബാലൻസ്ഡ് ആയ ഒരു സമീപനത്തിലേക്ക് അവസാനം ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അടക്കം എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ കിരൺ റിജു ഒക്കെ കുറെ കൂടെ ബാലൻസ്ഡ് ആണ്. പക്ഷേ ഈ ഗിരിരാജ് സിംഗിനെ പോലുള്ളവർ ബാലൻസിന് വേണ്ടിയോ കൺസെൻസസ് കണ്ടെത്താനല്ല, മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനും സ്പർദ്ധ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഗിരിരാജ് സിംഗ് പറയുന്നത് രാഹുൽ ഗാന്ധി ആഭ്യന്തര യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയായിരുന്നൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ വളരെ അപക്വമായ പ്രസ്താവനകളാണ്. അതായത് ഒരു ഹിന്ദു മുസ്ലിം ടെൻഷൻ ഉണ്ടാക്കാനും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാനും മുസ്ലിം എന്ന വില്ലൻ അപ്പുറത്തുണ്ടെന്നും നമ്മുടെ സ്ഥലവും സ്വത്തും എല്ലാം തട്ടിക്കൊണ്ടുപോകാൻ വരുന്നു എന്ന് പറയാനും വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. എന്താ പറയുക, ഹിന്ദുക്കൾക്ക് ഒരു ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇവിടെ ഇത് കേൾക്കുന്ന മുനമ്പത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഇതുകൊണ്ട് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. പക്ഷേ നിങ്ങളെ ഉപയോഗിച്ച് പരസ്പരം തമ്മിൽ തെല്ലിക്കുകയും അതിൽ നിന്നൊരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അതിന്റെ കാരണം ഹിന്ദു സമൂഹത്തിലെ ആത്മീയ ശൂന്യതയാണ്. ഞാൻ പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ടാവുകൊണ്ട് ഇപ്പം അതിലേക്ക് പോകുന്നില്ല. അപ്പം എപ്പോഴും ഒരു ശത്രു വേണം, ശത്രുവിനോട് ഫൈറ്റ് ചെയ്യണം, യുദ്ധം വരുന്നു, ആഭ്യന്തര യുദ്ധമാണ്, സിവിൽ വാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതൊരു ആത്മീയ ശൂന്യതയാണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാറില്ല. അപ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടെ ഗിരിരാജ് സിംഗിന്റെ പ്രസ്താവന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ബി ജെ പിക്കാരും ഹിന്ദുക്കളും കോൺഗ്രസ്സുകാരും ഇന്ത്യക്കാരും എല്ലാവരും തള്ളേണ്ടതാണ്. ആഭ്യന്തര യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. ആ ഗൗരവമുള്ള വാക്കിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു ബാലൻസിൽ നമ്മുടെ രാജ്യത്തിന് പോകാൻ കഴിയണം. അവിടെയാണ് പറയുന്നത് വഖഫിന്റെ ഏതെങ്കിലും സെക്ഷൻ ഓവർ റീച്ച് ചെയ്യാനോ ഓവർ ക്ലെയിം ചെയ്യാനോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് റീഡ് ഡൗൺ ചെയ്യാം, വിശദീകരിക്കാം, അതിന് ചെക്സ് ആൻഡ് ബാലൻസ് കൊണ്ടുവരാം. അതേപോലെ വഖഫ് എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അവരുടെ വിശ്വാസത്തിൽ അവരുടെ പ്രാർത്ഥനയിൽ പടച്ചവന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ഒക്കെ സമർപ്പിക്കുന്നതാണ്. അത് അവരുടെ ഒരു സ്പിരിച്വൽ കോൺട്രിബ്യൂഷനാണ്. അതിനെ പ്രശ്നവൽക്കരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ബാലൻസിൽ നമുക്ക് ഈ പ്രശ്നം തീർക്കാൻ കഴിയട്ടെ. അല്ലാതെ ഒരു ആഭ്യന്തര യുദ്ധമൊന്നും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ ആഭ്യന്തര യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൻ്റെ കുറേ വിഭ്രാന്ത അല്ലെങ്കിൽ ജൽപ്പനങ്ങളാണ്, വിഭ്രാന്തമായ കുറേ ചിന്തകളാണ്. നമസ്കാരം. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.